സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പുതിയ നീക്കവുമായി FC ബാഴ്സലോണ. പ്രമുഖ മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ സ്പോട്ടിഫൈയുമായി ബാഴ്സലോണ സ്പോൺസർഷിപ്പ് കരാർ ഒപ്പിട്ടു. ക്ലബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോൺസറായി സ്പോട്ടിഫൈയെ തീരുമാനിച്ച വിവരം ബാഴ്സലോണ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നേരത്തെ ബാഴ്സലോണയുടെ പ്രധാന സ്പോൺസർമാർ റാക്കൂട്ടനായിരുന്നു. ഇവർക്ക് പകരമാണ് സ്പോട്ടിഫൈ ക്ലബിന്റെ പ്രധാനപ്പെട്ട പങ്കാളികളാവുന്നത്. 4 വർഷത്തെ കരാർ ഒപ്പിട്ട സ്പോട്ടിഫൈയുടെ പേര് ഇനി ബാഴ്സലോണ പുരുഷ വനിതാ ടീമുകളുടെ ജേഴ്സിക്ക് മുന്നിലുണ്ടാകും. സ്പോട്ടിഫൈയുമായി കരാർ ഒപ്പിട്ടതോടെ ബാഴ്സലോണയുടെ സ്റ്റേഡിയമായ ക്യാമ്പ് നൌവിന്റെ പേരും മാറും. ക്യാമ്പ് നൌ എന്നതിനു പകരം സ്പോട്ടിഫൈ ക്യാമ്പ് നൌ എന്നായിരിക്കും സ്റ്റേഡിയം അറിയപ്പെടുക. അടുത്ത 3 സീസണുകളിലേക്ക് ക്ലബിന്റെ ട്രെയിനിങ് കിറ്റുകൾ സ്പോൺസർ ചെയ്യുന്നതും കരാറിൽ ഉൾപ്പെടുന്നു. ജൂലൈ 1 മുതലാണ് സ്പോട്ടിഫൈയുടെ പേര് ക്ലബിന്റെ ജേഴ്സികളിൽ വരാൻ തുടങ്ങുക. ക്ലബിന്റെ ടെലിവിഷൻ പ്രേക്ഷകർക്കായി സംഗീത കലാപരിപാടികൾക്ക് സ്റ്റേഡിയം ഉപയോഗിക്കാനും സ്പോട്ടിഫൈക്ക് പദ്ധതിയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സ്പോൺസർഷിപ്പ് കരാറിന്റെ മൂല്യം എത്രയാണെന്ന കാര്യത്തിൽ ഇതുവരെയും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. വിവിധ റിപ്പോർട്ടുകൾ 280 മില്യൺ യൂറോയാണ് കരാർ മൂല്യമെന്നും പറയുന്നുണ്ട്. ബാഴ്സലോണയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ കരാറിലൂടെ ഒരു പരിധിവരെ കഴിയുമെന്നാണ് ബാഴ്സലോണയുടെ പ്രതീക്ഷ. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.